ഞാനിപ്പോ മോർത്തിസ് ജ്വല്ലറിയിൽ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റൂ. അതാ ലേറ്റ് ആയത്. ലേറ്റ് ആയതിനെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് അഭിനയിക്കാനും മോഡലാവാനും ഒക്കെ വലിയ താല്പര്യമാണല്ലോ. നമ്മുടെ കമ്പനിയുടെ പരസ്യത്തിന് ഇനി ഫിലിം സ്റ്റാർസിനെ ഒന്ന് അന്വേഷിച്ച് പോകണ്ടെന്ന് ഞാൻ ആദർശേട്ടനോട് ചെറുതായിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ട്. നിന്നെ പോലെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി വീട്ടിലുള്ളപ്പോ നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റാർ. നീ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നിന്ന് കഴിഞ്ഞാലേ ഏത് സിനിമാ നടിയും നിന്റെ നിഴലായി പോവും. നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേക്കാനേ എന്ത് രസാന്നറിയോ? ഞാൻ പുകഴ്ത്തിയതല്ലോ, ഉള്ളതല്ലേ പറഞ്ഞത്. അതെ അഭി, ഞാൻ ഒന്ന് രണ്ട് പരസ്യ കമ്പനിക്കാർക്കും ഷോർട്ട് ഫിലിംകാർക്കും ഒക്കെ എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നോ നാളെയോ മറുപടി പറയാന്ന് അവര് പറഞ്ഞേക്കുന്നെ. ഞാൻ ഫോണുമായിട്ട് കാത്തിരിക്കായിരുന്നു ആരെങ്കിലും വിളിക്കുന്ന കരുതിയിട്ട്. ആരും വിളിച്ചില്ല. ഉറപ്പായിട്ടും വിളിക്കും. നിന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കാനാ? നീ സത്യത്തില് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കേണ്ട പെൺകുട്ടിയാ. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനിഷ്ടമല്ലാത്തോണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ ഏട്ടനെ പോലെ ഭാര്യ അടുക്കളക്കാരിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. വിശാലമായൊരു ലോകം നിന്റെ മുന്നിലുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏത് ഫീൽഡിലേക്കും നിനക്ക് പോവാം. എവിടേക്ക് പോയാലും തിരിച്ചിങ്ങ് വരാതിരുന്നാ മതിയായിരുന്നു. ആ ലോകത്തങ്ങ് ഇഴുകി ചേർന്നാ മതി. ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നതേ ചില ആണുങ്ങൾക്ക് കോംപ്ലക്സാ. എനിക്കങ്ങനെയല്ല. നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനമാണ്. നിന്റെ അമ്മയുൾപ്പെടെ പലരും എന്നെ ഇവിടെ ഇടിച്ചു താഴ്ത്തിയിട്ടേക്കുവാ. അവർക്കെല്ലാം എന്റെ ഗ്ലാമർ കൊണ്ട് മറുപടി കൊടുക്കണം. ഞാൻ നാലാളറിയുന്ന ഒരു മേൽവിലാസം ഉണ്ടാക്കു അഭി, അതെന്റെ ഒരു വാശിയാ. ആ വാശി നടക്കട്ടെ. എന്നിട്ട് ഗ്ലാമർ ലോകത്തേക്ക് പോകുമ്പോ അവിടെ ഒരുത്തിന് നീ കെട്ടുക കൂടി ചെയ്താ പിന്നെ ഈ ബാധ അങ്ങ് ഒഴിയും. നീ എന്താ ആലോചിക്കുന്ന? അല്ല, നീ വെള്ളിത്തിരയിൽ ഇങ്ങനെ പാട്ടും പാടി ഡാൻസും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഓർക്കുമായിരുന്നു, ഒരു അപ്സരസിനെ പോലെ.